ഇന്ന് നമ്മൾ വന്നുള്ള ചെറിയൊരു പോസ്റ്റർ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഏതൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിലും അതിനൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാറുണ്ട്. പരമാവധി മാക്സിമം നമ്മൾ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും നമ്മളങ്ങനെ ഒഴിച്ചു വിടുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോസ്റ്റർ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ്. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ദെൻ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സെലാബ് ആണ്. അപ്പോൾ പിക്സെലാബ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞ് വൈകിപ്പിക്കാണ്ടെന്ന് തോന്നുന്നില്ല. ദെൻ വി ക്യാൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ലെറ്റ് സ്റ്റാർട്ട് നൗ. പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അടിപൊളി വീഡിയോസ് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് നമ്മുടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ പിക്സെലാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിക്സെലാബ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ട് വരിക. അതിൽ ആ ടെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ. ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇമേജ് സൈസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ വിടുത്ത് എന്താണ് ഏകദേശം ഒരു 1023 ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ഹൈറ്റ് നമുക്ക് എന്താണ് ഒരു 1280 ആക്കി കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് എന്താണ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോകണം. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജിലേക്ക് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജാണത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ഒന്ന് അടിച്ച് വെക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുക. നിങ്ങൾക്കും ഈ ഒരു കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് ആവശ്യം വരും. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇനി അടുത്തായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും പോയിട്ട് കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ നമുക്കെന്താണ് ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ പോയിട്ട് പ്ലസ് സൈക്കിളിൽ പോവുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ ജസ്റ്റ് എന്താണ് ഈ ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുക. ഏകദേശം ഇതുപോലെ സെറ്റായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താണ് രണ്ട് കളേഴ്സും സെലക്ട് ചെയ്യാൻ ബക്കറ്റുകൾ വന്നിട്ട് ഇവിടെ നമുക്ക് മുകളിൽ എന്താണ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് വേണ്ട ഇമേജസിൻ്റെ കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് കളർ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. നമുക്കിനി ഈ ഒരു നമ്മൾ ആഡ് ചെയ്തിരുന്ന ആ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ അല്ലെങ്കിൽ സോറി ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോകാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഷേപ്പ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സർക്കിൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സർക്കിളിൻ്റെ ആ ഒരു സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സർക്കിൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിനൊരു കോപ്പി കൂടി എടുത്തിട്ട് എന്താണ് നമുക്ക് അതിൻ്റെ കളർ എന്നുള്ള ഓപ്ഷനിൽ പോകാം. കളർ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോപ്പി എടുത്ത ഇമേജിൻ്റെ കളർ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ എന്താണ് അതിൽ റെഡ് കളറാക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു കോപ്പി എടുത്ത ഇമേജിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന രൂപത്തിൽ തന്നെ ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ചന്ദ്രനെ ഇതിലേക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. PNG ആഡ് ചെയ്യല്ല. PNG ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓക്കെ ഈ ഒരു ലെവലിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഏകദേശം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ലെയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് എഡിറ്റിംഗ് ബാർ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇമേജസും സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് മെർജ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അത് രണ്ടൊന്നും മെർജ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു രണ്ട് ലെയേഴ്സും ഒരൊറ്റ ലെയറായി മാറിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ് അതിൽ ആ ഒരു റെഡ് കളറിൽ ഇറേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറേസ് കളർ എന്നുള്ള ഓപ്ഷൻ അതിൽ ജസ്റ്റ് വന്നിട്ട് അന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വൈറ്റിനാണ് ഇറേസ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടൂൾ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റെഡ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ആ ഒരു ചന്ദ്രനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ നമുക്കതെന്താണ് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്രയാണ് അതിൻ്റെ സൈസ് എന്നുള്ളതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ഞാൻ അതവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട എവിടെ വെച്ചാൽ അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനൊരു കോപ്പി കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരെ നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ താഴേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു കോപ്പി എടുത്ത ഇമേജിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ദെൻ ഇനി അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ടാവും. കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്യണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കാരണം നമുക്കിത് ആവശ്യമുണ്ടല്ലോ.
അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ആ ഒരു ഇമേജ് നിങ്ങൾ പിക്സലാബിൽ ഇതുപോലെ ആഡ് ചെയ്ത് വെക്കുക. ദെൻ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചന്ദ്രൻ്റെ കളറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ എന്താണ് ആ ഒരു ഇമേജ് അവിടെ സൈഡിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൻ്റെ കളർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതൊന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് പ്ലസ് ഐക്കണിൽ പോയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി രണ്ട് കളേഴ്സ് നേരത്തെ ആ ഒരു സെലക്ട് ചെയ്ത പോലെ തന്നെ അതേ റൂൾ വെച്ചിട്ട് ബക്കറ്റ് ഉള്ളിൽ പോവുക, അതുപോലെ തന്നെ മുകളിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജിൽ നിന്ന് കളർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കളറും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ദെൻ നമുക്ക് ഇനി ആ ഒരു ഇമേജ് സോറി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ലെയർ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. അപ്പോൾ നമ്മുടെ ആ ഒരു ചന്ദ്രൻ ഇതുപോലെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സോറി ഈ ഒരു രണ്ട് ലെയേഴ്സും ലെയർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് മെർജ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ടൂൾസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളത് മെർജ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിനി അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എവിടെ വെച്ചാൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ഏകദേശം ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞ ഇമേജസും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒരു പാക്കേജാണ്, നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു ഇമേജിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇമേജ്. ജസ്റ്റ് അതൊന്ന് ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ചെയ്യുക, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ് ആ രണ്ട് ലെയേഴ്സും ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു ഷേപ്പ് മാറ്റിയിട്ട് അതൊന്ന് സർക്കിളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈസ് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ എന്താണ് ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ചിടാം. എന്നിട്ട് കളറ് ഗ്രേഡിയൻ്റ് എന്നുള്ള ഒരു ടൂളിൽ പോയിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മുകളിലെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എന്താണ് നമുക്കതിൻ്റെ കളേഴ്സ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ഇടുക. അതായത് സെൻറ്ററിൽ വരുന്ന കളറ് കറക്റ്റ് ബ്ലാക്ക് ആക്കിയിട്ട് ഇടുക. ഓക്കെ, ലാസ്റ്റ് അവസാനിക്കുന്ന അല്ലെങ്കിൽ സൈഡിൽ വരുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ള് കുറച്ചിട്ടിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയൊക്കെ ഏകദേശം ആക്കിയിട്ടിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഓക്കെ കൊടുക്കാം. ദെൻ ഇനി നമുക്ക് എന്താണ് അത് ലേസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും ബാക്കിലേക്ക് ആയിട്ട് പിന്നിലേക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ഇമേജ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട, അതായത് ഈദ് മുബാറക് എന്നുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈദ് മുബാറക് എന്നുള്ള ടെക്സ്റ്റ്. അതിൽ നമുക്ക് എന്താണ് തായ് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ഈദ് മുബാറക്ക്. അപ്പോൾ അതൊന്ന് ഇറേസ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇറേസ് എന്നുള്ള ടൂൾ വന്നിട്ട് അത് നമുക്ക് വേണ്ട. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ദെൻ ഇതും ഈ ഒരു ഇമേജും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കളർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് കളർ ഒന്ന് എനേബിൾ ചെയ്തിട്ടിട്ട് എന്താണ് നമുക്ക് വേണ്ട കളർ, അതായത് വൈറ്റ് കളർ തന്നെ അവിടെ സെലക്ട് ചെയ്യുന്ന ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ലെയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് എല്ലാ ലെയേഴ്സിനും പിന്നിലായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ ഒരു സംഭവം അതായത് ആ ഒരു ടെക്സ്റ്റൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ഭംഗിയുള്ള ടെക്സ്റ്റും കാര്യങ്ങളും കിട്ടും കേട്ടോ ഇത് മുബാറക് എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്കും സെലക്ട് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഗൂഗിളിൽ ഒരുപാട് അവൈലബിളാണ്. അപ്പോൾ അതൊക്കെ വേണ്ടിയ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് എങ്ങനെയാണ് ഇതിലേക്ക് മലയാളം ടെക്സ്റ്റും നല്ല ഫോണ്ടും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർ എങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയിട്ട് കാണുക, പിക്സലാബിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കറക്റ്റ് ലുക്ക് ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ പോസ്റ്റർ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. നമ്മുടെ ചാനലൊക്കെ ആയിരിക്കും ഒരുപാട് വീഡിയോസ് കാണാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലത്തെ പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞാൽ വൈകിപ്പിക്കണില്ല. ഇതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.